നമസ്കാരം. അങ്ങനെ ഒടുവിൽ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്നും ചൊവ്വയിൽ വായു ഉണ്ടെന്നൊക്കെയുള്ള ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. അത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുൻ എക്സ് എം പി ആണ്, മുൻ പാലക്കാട് എക്സ് എം പി ആയിരുന്ന എം ബി രാജേഷാണ്. ചൊവ്വയിൽ വായു ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സന്തോഷ് കീരാറ്റൂർ എന്ന് പറഞ്ഞ ഒരു നടനാണ്. ഈ സന്തോഷ് കീരാറ്റൂരിനെ അറിഞ്ഞൂടെ? ഒരു 5 മിനിറ്റൊക്കെയോ ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഈ 5 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു പോകുന്ന ഒരു സീനായിരിക്കും, പിന്നെ ശവമായിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു നടനാണ് ഈ സന്തോഷ് കീരാറ്റൂർ എന്ന് പറഞ്ഞത്. ഇവർ രണ്ടുപേരും കുറച്ച് ദിവസമായിട്ട് അങ്ങ് ശൂന്യാകാശത്താണ്. അതിലൊരാൾ എം ബി രാജേഷ് ഏതാണ്ട് 5-6 ദിവസമായിട്ട് ശൂന്യാകാശത്ത് തന്നെ സ്ഥിരം താമസിക്കുകയാണ്. സന്തോഷ് കീരാറ്റൂർ എന്ന് പറഞ്ഞ നടൻ പോയിട്ട് കുറച്ച് രണ്ടോ മൂന്നോ ദിവസം ആവാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും അവർ എത്തേണ്ടടുത്ത് തന്നെ എത്തി. ഒരാൾ ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചു, മറ്റൊരാൾ ചൊവ്വയിൽ വായു ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. എം ബി രാജേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പല വിഷയത്തിനും നിരീക്ഷകനായിട്ട് മാധ്യമങ്ങൾ തന്നെ അങ്ങോട്ട് ക്ഷണിച്ച് ചെല്ലുന്ന അവിടെ ചെന്ന് ചർച്ചകൾക്കൊക്കെ പങ്കെടുക്കുകയും കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ശ്രീജിത്ത് പണിക്കരോട് നേരിട്ട് ഏറ്റുമുട്ടി അങ്ങ് ശൂന്യാകാശത്തേക്ക് പോകേണ്ടി വന്ന ആളാണ് എം ബി രാജേഷ്. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോഴാണ് ഒരു കാര്യവുമില്ലാതെ ഈ പറന്നു പോയതിനെ ഏണി വെച്ച് പിടിക്കുക എന്നൊരു പ്രയോഗമുണ്ട് എന്ന രീതിയായിരുന്നു ഈ സന്തോഷ് കീരാറ്റൂർ. സംഗതി ഇത്രയേ ഉള്ളൂ. മലയാളത്തിൻ്റെ യുവനടൻ ഉണ്ണിമുകുന്ദൻ ഹനുമാൻ, അദ്ദേഹം വലിയ ഹനുമാൻ ഭക്തനാണ്. അപ്പോൾ ഹനുമാൻ ജയന്തിക്ക് ഈ ഹനുമാനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഹനുമാൻ്റെയൊക്കെ ഒരു പ്രതിമ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഇട്ടിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം ഒരു പോസ്റ്റ് ഇടുന്നു. അതിൽ അദ്ദേഹം ഹനുമാൻ കൊറോണ മാറ്റുമെന്നോ അല്ലെങ്കിൽ കൊറോണയെ തടയാൻ ഹനുമാന് പറ്റുമെന്നോ ഒന്നും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ താഴെ ഒരാവശ്യവുമില്ലാതെ ചെന്നിട്ട് ഹനുമാൻ കൊറോണ മാറ്റുമോ എന്നൊരു കമൻ്റ് ഇടുകയും അതിനുശേഷം ആളുകൾ അതിന് എതിരായിട്ടും അദ്ദേഹത്തിന് വിമർശിച്ചും നിരവധി കമൻ്റുകൾ വരികയും ഈ കമൻ്റുകളുടെ ശക്തിയാൽ അദ്ദേഹത്തിന് അങ്ങ് ശൂന്യാകാശത്തേക്ക് പോകേണ്ടി വരികയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണുന്നതാണ് ഇങ്ങനെ ഒരു ആവശ്യമില്ലെങ്കിലും ചുമ്മാ ചെന്ന് ചൊറിയുക എന്ന് പറയും. പക്ഷേ ചില ടീമുകൾക്ക്, അതായത് സുഡാപ്പി ടീമുകൾക്ക്, എന്തായാലും ഈ സന്തോഷ് കീരാറ്റൂർ സുഡാപ്പി ടീമിൽ പെടുന്നതല്ല, സുഡാപ്പി ടീമുകൾക്ക് പക്ഷേ അവർക്കും ഇങ്ങനെ ചൊറിച്ചിലുണ്ടെങ്കിലും അവർക്ക് പക്ഷേ വളരെ വ്യക്തമായിട്ടറിയാം എവിടെ ചിലവാകും എവിടെ ചിലവാകില്ല എന്ന്. ഉദാഹരണത്തിന് ഇപ്പോൾ ആസിഫ് അലിയുടെ ബീവിയോ ഭാര്യയോ ഒക്കെ ആയിട്ട് തട്ടമില്ലാതൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ സുഡാപ്പികൾ അവിടെ ചെന്നിട്ട് ഒരു 1.5 പൊങ്കാലയായിരിക്കും. തട്ടം എവിടെ, ദീനി യുവാവല്ലേ, അല്ലെങ്കിൽ നിനക്ക് അനക്ക് മരിക്കണ്ടേ പെണ്ണെ, അങ്ങ് ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ നരകത്തിലെ വിറകുള്ളി ആയിടും. അങ്ങനെ തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് വരുന്നത്. അതേസമയം ദുൽഖർ സൽമാനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റൊരു യുവനടൻ അല്ലെങ്കിൽ സുഹൃത്തും ഒക്കെ ആയിട്ട് നിന്നാലോ, കൈ ക്ഷയിക്കാൻ കൊടുത്താലോ, ഇനി കെട്ടിപ്പിടിച്ചാൽ പോലുമോ, അതിൻ്റെ താഴെ ചെന്ന് ഒരുത്തനും ഇതേപോലെ ചൊറിഞ്ഞ കമൻ്റ് ഇടില്ല. ഇനി അൻസിവയുടെ പോസ്റ്റിൻ്റെ താഴെയാണെങ്കിലും ഇത് തന്നെ കാണാം. അവിടെ ചെന്ന് അൻസിവ ചിലപ്പം കുറച്ച് മോഡേൺ ഡ്രസ് ഇട്ടാൽ അതിൻ്റെ താഴെ ചെന്ന് ചൊറിയും, പൊങ്കാലയിടും, ഈ ദീനിബോധത്തെ പറ്റി ഓർപ്പിക്കും, നരകത്തിലെ വിറകുള്ളി ആവുമെന്ന് പറയും, നിനക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറയും, അനക്ക് മരിക്കണ്ടേന്നൊക്കെ പറയും. ഇതേ കാര്യം തന്നെ പക്ഷേ ഷാറുഖാൻ്റെ പോസ്റ്റിന് താഴെ ചെന്ന് പറയത്തില്ല. അങ്ങനെ ആ കാര്യത്തിലും സെലക്റ്റീവാണ്. പക്ഷേ ഈ ഇന്ത്യയിലെ തന്നെ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ അവർക്കിങ്ങനെ ഈ മതേതരവും ഒപ്പം തന്നെ പുരോഗമന ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് കൃത്യമായി, എന്നാൽ അവരുടെ കുടുംബം അമ്പലത്തിലൊക്കെ പോവുകയും ചെയ്യും, അമ്മയാണേലും ഭക്തയായിരിക്കും, അച്ഛനാണേലും ഭക്തയായിരിക്കും, ഈ ആൾ തന്നെയായിരിക്കും, ഈ സന്തോഷ് കീരാറ്റൂർ എന്ന വ്യക്തി തന്നെയാണേലും അദ്ദേഹവും ഭക്തനായിരിക്കും. പക്ഷേ ഒരാവശ്യവുമില്ലാതെ ഞാൻ ഭയങ്കര മതേതരനാണ്, ഞാൻ ഭയങ്കര പുരോഗമനവാദിയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി മുകുന്ദൻ്റെ പോസ്റ്റിന് താഴെ ചെന്ന് ചൊറിയുകയും തൽക്ഷണം തന്നെ അങ്ങ് എയറിലേക്ക് പോകേണ്ടി വരികയും ചെയ്തത്. നിങ്ങളൊരു ഇത്തരം ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പഴയ കാലം ഒന്നുമല്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ ജാതിയും മതവും ഒക്കെ വെച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിരിക്കുന്നതും നിങ്ങൾ തന്നെയാണ് എന്നോർക്കണം. സത്യത്തിൽ ഇവിടെ BJP അഥവാ ഈ കേരളത്തിലെ BJP പ്രവർത്തന മികവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സംഖികളേക്കാൾ കൂടുതൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ പ്രവൃത്തിദോഷം കൊണ്ട് സംഖികളാക്കപ്പെട്ടവരാണ് കൂടുതൽ. അതുകൊണ്ടാണ് 6% കടന്ന സംഖികളുടെ എണ്ണം 16% കുതിച്ചെത്തിയത്. സത്യത്തിൽ നിങ്ങൾക്ക് ഈ സംഖികൾ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കൂടുതൽ കൂടുതൽ ആളുകളെ സംഖികളാക്കാൻ
സഹായിക്കുന്നവരാണ് നിങ്ങൾ. ഇത്തരം പ്രവൃത്തികളുമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുക. എന്തായാലും നമുക്ക് അറിയാനുള്ള അറിഞ്ഞതേ, ചന്ദ്രനിൽ വെള്ളമുണ്ടെന്നറിഞ്ഞു, ചൊവ്വയിൽ വായു ഉണ്ടെന്നറിഞ്ഞു. എം ബി രാജേഷിനും സന്തോഷ കീരാറ്റൂർ എന്ന നടനും നന്ദി, നന്ദി, നന്ദി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.